ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെയായിട്ട് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് വരുന്നത്. വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എടുക്കാത്തതിൻ്റെ കാരണവും ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ വലിയൊരു പണി കിട്ടിയിട്ട് നമ്മളാകെ നോമ്പും ചൂടും ഈ പണിയും എല്ലാം കൂടിയാണ് കേട്ടോ. നമുക്ക് വെള്ളമൊന്നുമില്ലാണ്ട് ആകെ ഒരു പണി കിട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും റംസാൻ മുബാറക്ക് പറയാണ്. അപ്പോൾ നിങ്ങളുടെ ദ്വായിലും ഒക്കെ എന്നെ എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരും, ഞാനും മക്കളും ഞങ്ങളുടെ ദ്വായിലും എല്ലാവരും ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെന്താ, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചപ്പോൾ ഇരിക്കുന്നത് ഇൻഷാല്ല എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ, അപ്പോൾ നമ്മുടെ നോമ്പ് തുറയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ബീഫ് കറി ആയിട്ട് ഉണ്ടാക്കണേ. എല്ലാം വാട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കുറച്ച് ബീഫ് എടുത്ത് കട്ട്ലേറ്റിന് വേവിച്ചിട്ടേക്കാം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് പിടിക്കാൻ പോയതാ കേട്ടോ. റിസ്ക് പൊടി കിട്ടിയാ? റിസ്ക് പൊടി ഉരുളക്കിഴങ്ങ് അല്ല. കട്ട്ലേറ്റിന് കേട്ടോ, ബീഫ് കട്ട്ലേറ്റ് ഞാനാണെന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല ചൂടാറാൻ വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിൽ വെച്ചിട്ട് വേഗം ചൂടാറ്റാണ് കേട്ടോ. സമയമില്ല അതുകൊണ്ട്. നമ്മുടെ നോമ്പ് തുറക്കുള്ള കട്ട്ലേറ്റ് ആട്ടുണ്ടാക്കുന്നു. കട്ട്ലേറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്തോ ജ്യൂസ്, വെള്ളയപ്പം, ഇറച്ചിക്കറി, ഇത്രയാണ് ഉള്ളത്. ഒരുപാട് കടികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ ആപ്പിളും ഏത്തപ്പഴവും കൂടി അരിഞ്ഞിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരും. അത് നല്ല വെറൈറ്റി ആട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ട്സാണ്. നമുക്ക് കുറേ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിസാമോള കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ വേവിച്ചൊക്കെ കൊടുക്കും. അവളെല്ലാം സെറ്റ് ചെയ്ത് അത് ഉണ്ടയൊക്കെ പിടിച്ച് അവളതൊക്കെ ഡ്രസ് കോടിയിലൊക്കെ മുട്ടയിലൊക്കെ മുക്കി സെറ്റ് ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതായത് നമുക്കിപ്പോൾ രണ്ടു ദിവസമായിട്ട് എനിക്ക് വെള്ളമില്ല. വെള്ളമില്ലാന്ന് പറഞ്ഞാൽ ഈ വലിയ ഇലിയില്ലേ, തുരപ്പനയില്ല, അത് ടാങ്കിൻ്റെ ഉള്ളിൽ കൂടി ചെന്നിട്ട് വർക്ക് ഏരിയയുടെ ഉള്ളിൽ കേട്ടോ, ഉള്ളിൽ കൂടി പൈപ്പ് പോയിട്ടുണ്ടായി. ആ പൈപ്പ് എന്തോ പൊട്ടിച്ചേക്കാം. ആ പൊട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വന്നത് ഈ ടാങ്കിലേക്ക് വന്നെന്ന് അറിയാണ്. അത് നമുക്ക് അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞാണ് നമ്മൾ രണ്ടു ദിവസം ഇപ്പോൾ ആയിട്ടോ നമുക്കിങ്ങനെ വെള്ളം ഇല്ലാണ്ടായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് കണ്ടുപിടിച്ചത് അപ്പോളാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അതാ മോൻ അവിടെ നല്ല പണിയില്ലാണ്ടോ. അപ്പോൾ ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാട്ടോ. അപ്പോൾ ഇത് ഏത്തപ്പഴം, ഒരു കഷ്ണം ഏത്തപ്പഴം, പിന്നെ അതാ മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതാണ്ടോ നല്ലത്. പിന്നെ ആപ്പിൾ, ഇതെല്ലാം കൂടി നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അരിഞ്ഞൊക്കെ വെച്ചേക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ശർക്കരയില്ലേ, ശർക്കരയുടെ പാനിയാണ് കേട്ടോ. ശർക്കരപ്പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്നിട്ട് ഞാൻ ശരിക്കും മിക്സാക്കും. എന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ, നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല എനർജി കിട്ടാനും നല്ലതാണ്. ശർക്കരയൊക്കെയാണല്ലോ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഓരോ സ്പൂണും അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാം കേട്ടോ. അൽഹംദുലില്ല, നോമ്പ് തുറ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല ചൂടും പിന്നെ ഈ ഒരു പണിയും ഒക്കെ തിരക്കെ കൊണ്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കട്ടെ. കഷ്ടപ്പെട്ട് പിടിക്കുന്ന നോമ്പ് അല്ലേ, കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലും കൂടി വരുമ്പോൾ നമുക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു തരുമായിരിക്കും. പിന്നെ എന്താ, ഞാൻ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ എടുത്ത കൈയ്യൊണ്ടല്ല കേട്ടോ നോമ്പ് തുറക്കണേ. ഏതൊരു ഫോണാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് ഇടത്തായിട്ടേ കാണുള്ളൂ കേട്ടോ, എല്ലാം നേരെ ഓപ്പോസിറ്റായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇടത് കൈയായിട്ട് തോന്നണേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ എല്ലാ വീഡിയോയിലും ഇത് പറയേണ്ടി വരും, കാരണം എല്ലാവരും കാണുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ എന്തായാലും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണേ, ഇടത് കൈയാണോ എല്ലാവരും ഉപയോഗിക്കണേ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ അങ്ങനെ ഫ്രണ്ട് ക്യാമറ ഇടുന്ന ഭാഗത്ത് ഞാൻ അങ്ങനെ പറയാറുണ്ട് എങ്കിലും ഒരു പ്രാവശ്യം കൂടി പറയാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാമല്ലോ, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൺ എന്നൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ടായി പോകും, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് കാണുകയും കൂടി ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഫ്രണ്ട് ക്യാമറ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റും പിന്നെ പഴവും ഇതൊക്കെ ആപ്പിളൊക്കെ എത്തിച്ചില്ല, നല്ല തണുപ്പ് വേണം കേട്ടോ, തണുപ്പോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. പിന്നെ സോസൊക്കെ കൂട്ടി ഇങ്ങനെ ഒരുപാട് തരം കറികൾ, സോറി കടികൾ നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് അവൾ വ്യത്യസ്തമായിട്ടും ഉള്ളതാണെങ്കിൽ അത്, അല്ലെങ്കിൽ നോർമൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് എന്താണെങ്കിലും ഒരു ടൈപ്പ്. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം പുറത്തു നിന്നൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇനി പുറത്തു നിന്നൊക്കെ വാങ്ങിക്കും കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഓരോ റമദാനും നമുക്ക് വെറൈറ്റി വെറൈറ്റി ഒക്കെ വരുമല്ലോ നമ്മുടെ കടകളിൽ. അപ്പോൾ അതെന്താണെന്നൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. തീരെ പറ്റില്ലാണ്ട് ആവണ സമയങ്ങളിൽ ഇനി ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ നിസ്കാരമൊക്കെയാണ്, നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ തറാബിയും സ്കിരിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജിബ്രു ഇവിടെ ഇതാ കളിക്കുകയാണ്, ജിബ്രുവിൻ്റെ കളിയും അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സജീവമായിട്ട് ജിബ്രു കൂടെ ഉണ്ടാവും കേട്ടോ. ജിബ്രൂട്ട അവനൊരു ഉറുമ്പിനെ കണ്ടിട്ട് തടുത്തു വെച്ച് പോവാ, അവൻ്റെ കയ്യിൽ കുത്തി. ജിബ്രു ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിൻ്റെ ആകെ കംപ്ലൈൻ്റ് ആയി കിടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ പൊട്ടിയേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കുഴിച്ച് എല്ലാം നോക്കിയിട്ടൊന്നും മനസ്സിലാവണല്ലോ. ലാസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് ഈ വർക്ക് ഏരിയ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ വർക്ക് ഏരിയ ആണ്, വർക്ക് ഏരിയയുടെ ഉള്ളിലാണ് പൈപ്പ് പൊട്ടിയേക്കുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമുക്ക് പുറത്തുള്ള ഈ പൈപ്പൊന്നും തുറന്നാൽ പൈപ്പിൽ വെള്ളമില്ല. അപ്പോൾ ഞങ്ങൾ കൂട്ടിയിട്ടേക്കെയാണ്, അങ്ങനെ നോമ്പിന് നമുക്ക് കിട്ടിയ പണിയാണത്. ഇപ്പം നമ്മളിവിടെ മോട്ടർ അടിക്കുമ്പോൾ ഈ ടാങ്കിലേക്ക് ഇങ്ങനെ വന്നു നിറയുക കേട്ടോ. അപ്പോൾ പൈപ്പ് എവിടെയോ പൊട്ടിയിട്ട് ചെറിയ ലീക്കൊന്നുമല്ല, ഒരുവിധം നല്ല വലിയ ലീക്ക് തന്നെയാണ് കേട്ടോ. അത്രയും വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ടാങ്കിൽ നിന്നാണ് ഈ പോണത്, ടാങ്കിലേക്ക് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ടാങ്കിൽ നമ്മൾ വെള്ളം അടിക്കും, പെട്ടെന്ന് തന്നെ 1000 ലിറ്റർ വെള്ളവും ഇവിടെ വന്ന് പോയി തീരാണ്. ഇതാണ് 2-3 ദിവസമായി നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നലെയാണ് നമ്മളിത് മാറ്റി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടത്, ഇങ്ങനെ നിറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബക്കറ്റുകളിലൊക്കെ പാത്രങ്ങളിലൊക്കെ പിടിച്ചു വെക്കും, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ന് വേണം, ഇനി നമുക്ക് വേറൊരു ഇത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ലീക്ക് എവിടെയെന്ന് അറിയാണ്ട് നമ്മൾ ഇവിടെയൊക്കെ കുത്തി തുരന്ന്, ഞാനിനിയായും കൂടിയല്ലോ തുരന്ന് ഹോസൊക്കെ പുറത്തെടുത്ത് നോക്കി എവിടെയെങ്കിലും ലീക്കുണ്ടോന്ന്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് അറിയണമല്ലോ ഇത്, ഇപ്പോൾ വർക്ക് ഏരിയയുടെ ഉള്ളിലാണെന്നൊക്കെ പിന്നെയല്ലേ അറിയണം. ഇവിടെ നമ്മൾ തുറന്നിട്ടേ കേട്ടോ, ഇതിൻ്റെ ഈ ഇനി പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഈ കണക്ഷൻ ഇവിടെയൊക്കെ ആകെ അൽക്കുന്ന തൈ കിടക്കുക. ഇനി ഇതിൽ നിന്ന് കണക്ഷൻ വിടിയിപ്പിച്ചിട്ട് വേറെ കണക്ഷൻ മേളിൽ കൂടി കൊടുക്കണം, അതായത് വർക്ക് ഏരിയയുടെ ഇതിൻ്റെ സൈഡിൽ കൂടി കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ പൊട്ടിയ സ്ഥലമൊന്നും തുറന്ന് ടൈൽസൊന്നും പൊട്ടിച്ചെടുക്കാനൊന്നും നടപടിയില്ല.